പിന്നെ വാർത്തകളിലേക്ക്. കോഴിക്കോട് നാദാപുരത്ത് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്ന് രണ്ട് തൊഴിലാളികൾ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മണ്ണിനടിയിൽ കുടുങ്ങിയ തൊഴിലാളികളെ, മൂന്ന് തൊഴിലാളികളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി റിയാസ് കെ എം ആർ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. റിയാസ്, ഈ നാദാപുരത്ത് ഇപ്പോൾ വീട് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നാണ് രണ്ട് തൊഴിലാളികളുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, വളരെ ദാരുണവും വേദനാജനകവുമായ ഒരു വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. നാദാപുരം വളയത്തിനടുത്തുള്ള കൊമ്മാട്ടുപൊയിൽ എന്ന സ്ഥലത്താണ് ഈ രണ്ട് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അല്പം മുൻപ്, അതായത് ഏകദേശം 10 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സൺഷെയ്ഡ് പൊടുന്നനെ തകരുകയായിരുന്നു. 5 തൊഴിലാളികൾ ഈ ഇതിന്റെ മണ്ണിനിടയിൽ, ഈ ഇതിന്റെ അവശിഷ്ടങ്ങൾക്കും മണ്ണിനടിയിലുമായി ഈ സൺഷെയ്ഡ് തകർന്നതോടുകൂടി പെട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അതിനിടയിൽപ്പെട്ട 5 തൊഴിലാളികളിൽ 2 പേരാണ് മരിച്ചത്. മറ്റു 3 പേരെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി അവരെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചു. അവരുടെ പരിക്ക് സാരമുള്ളതാണ്. 3 പേരെയും പരിക്കുകളുടെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവർ തദ്ദേശവാസികൾ തന്നെയാണെന്ന ഒരു വിവരമാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അവരുടെ പേര് വിവരങ്ങളും മറ്റ് വിശദാംശങ്ങളും എല്ലാം പുറത്ത് വരുന്നതേയുള്ളൂ. എന്തായാലും വളരെ ഒരു ദയനീയമായൊരു അവസ്ഥയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, പരിക്കേറ്റവരെ ഈ നാദാപുരത്തിനടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരെല്ലാം വളരെ ഒരു പരിശ്രമിച്ചാണ് ഈ പരിക്കേറ്റവരെ ഉൾപ്പെടെ പുറത്തെടുത്തത് എന്നുള്ളതാണ്. എന്തായാലും ഈ മലയാളികൾ തന്നെയായിട്ടുള്ള ഈ രണ്ട് യുവാക്കളാണ് മരണപ്പെട്ടത് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. റിയാസ്, അതുപോലെ തന്നെ ഈ 3 തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്കുകളോടെ. ഇവരുടെ അവസ്ഥയിൽ, ഇവരുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ആശുപത്രി വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ 3 തൊഴിലാളികളുടെയും പരിക്ക് ഗുരുതരമല്ല, പക്ഷെ സാരമുള്ള പരിക്ക് തന്നെയാണ് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഗുരുതരമല്ല എന്നുള്ളതിൽ ഒരു ആശ്വസിക്കാമെങ്കിലും 2 പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദയനീയമായൊരു ദാരുണമായൊരു ദുരന്തമാണ് ഇപ്പോൾ നാദാപുരത്ത് നടന്നിരിക്കുന്നത്. നാദാപുരം വളയത്തിനടുത്തുള്ള കൊമ്മാട്ടുപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിരിക്കുന്നത്. നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ഒരു സൺഷെയ്ഡ് തകരുന്നു. അത് തകർന്ന് ഈ തൊഴിലാളികളുടെ ദേഹത്ത് വീഴുന്നു. 5 തൊഴിലാളികളുടെ ദേഹത്ത് വീഴുന്നു. അതിൽ തന്നെ 3 പേരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന ഒരു വിശദീകരണം ഉണ്ടായാൽ പോലും സാരമായിട്ടുള്ള ഒരു പരിക്കായതിനാൽ തന്നെ അതിന്റെ ആവശ്യകതകളും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഇനി ദീർഘകാലം ഈ തൊഴിലാളികൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും എന്നാണ് ആശുപത്രി വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് അറിയുന്നത്. എന്തായാലും ഇവരുടെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ വരുന്ന മണിക്കൂറുകളിൽ കൂടുതലായി അറിയാൻ സാധിക്കും. മനുജ്, വ്യക്തമാണ് റിയാസ്. ഇപ്പോൾ നാദാപുരത്ത് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്ന് 2 തൊഴിലാളികൾ മരിച്ചുവെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 3 തൊഴിലാളികളെ, മണ്ണിനടിയിൽ കുടുങ്ങിയ 3 തൊഴിലാളികളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില എന്തായാലും ഗുരുതരമല്ല എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് റിയാസ് കെ എം ആർ ആണ്.